ഈ ഒരു ആലയത്തിന് വലിയൊരു അനുഗ്രഹമാകുന്ന സമയമാണിത്. സഭാവ്യത്യാസമന്യേ ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും ഒന്നാണെന്ന് തെളിയിക്കുന്ന ഒരു സമയം കൂടിയാണ്. യേശുവിൻ്റെ മുമ്പിൽ സഭാവ്യത്യാസങ്ങളില്ലാതെ നമ്മളെല്ലാവരും ഒന്നാണ്, ഒരു കുടക്കീഴിൽ നിൽക്കുന്നവരാണ്. അഭയന്ത്യ തിരുമേനി 2022 സെപ്റ്റംബർ 14 ലെബനോണിലെ പാത്രിയാർഗീസ് അരമനയിലെ സെൻറ് മേരീസ് സിറിയൻ ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വെച്ച് പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മോറാൻ മോർ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർഗീസ് ബാബ മെത്രാപ്പൊലീത്തയായി വാഴിച്ചു. ഇപ്പോൾ മലബാർ പദരാസ്യുതനായി ചുമതല. ഈ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ്റെ പേരിലും ജോസഫ് അച്ഛൻ്റെ പേരിലും ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും പേരിൽ അഭയന്ത്യ തിരുമേനിയെ ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിലേക്ക് സ്നേഹപൂർവം പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു. തിരുമേനി എഴുതിയ അനുഗ്രഹീതമായ ഒത്തിരി പുസ്തകങ്ങൾ, ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, തിരുപ്പിറവിയും തിരിച്ചറിവുകളും. വായിക്കുന്ന ഓരോ വ്യക്തിക്കും ഒരനുഭവവും ഒരനുഗ്രഹവുമാണ്. കാരണം ഇത് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വാക്കുകളാണ്. ഇതിനകത്തുള്ള ഓരോ അക്ഷരങ്ങളും ഓരോ സന്ദേശങ്ങളും ഉണ്ട്. ഈ ഒരു നല്ല സമയത്ത് അതും കൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നു. എനിക്ക് കിട്ടിയ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന അഭയന്ത്യ തിരുമേനിയെ ഒരു സന്ദേശം നൽകി അതിനുശേഷം ധൂപാർപ്പണ പ്രാർത്ഥന നടത്തി നമ്മെ അനുഗ്രഹിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഏറെ സ്നേഹത്തോടെ ഈ ഒരു അൾത്താരയിലേക്ക് തിരുമേനിയെ ക്ഷണിക്കുന്നു. വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, അനുഗ്രഹീതരായ പ്രിയ ദൈവമക്കളെ, എല്ലാവർക്കും എന്നെന്നും ജീവിക്കുന്നവനായ യേശുനാഥൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹത്തിൻ്റെ വന്ദനവുകൾ ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. മനോഹരമായ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് കാതോർക്കുവാൻ വളരെ താല്പര്യത്തോടെ കൂടി വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഇന്ന് ജീവിതത്തിൽ ദൈവം സംസാരിക്കുന്നത് കേൾക്കുവാൻ തക്കവണ്ണം വലിയ കൃപ ലഭിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. വിശുദ്ധ ജോവാൻ ഓഫ് ആർക്കിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഇങ്ങനെ പറയുന്നുണ്ട്. ആ രാജ്യത്തിലെ ചക്രവർത്തി വിശുദ്ധ ജോവാൻ ഓഫ് ആർക്കിനോട് വല്ലാതെ കോപിച്ച് ദേഷ്യപ്പെട്ടിട്ട് പറയുകയാണ്, ഞാൻ ഈ രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്നിട്ട് എന്തുകൊണ്ടാണ് ദൈവം എന്നോട് സംസാരിക്കാതെ നിന്നോട് മാത്രം സംസാരിക്കുക? ചക്രവർത്തിയുടെ കോപവും ദേഷ്യവും പൂണ്ടുള്ള ചോദ്യം കേട്ടപ്പോൾ വിശുദ്ധ ജോവാൻ ഓഫ് ആർക്ക് വളരെ വിനയത്തോടെ പറഞ്ഞ ഒരു മറുപടി ഇങ്ങനെയാണ്, അല്ലയോ ചക്രവർത്തി മഹാരാജൻ, ദൈവം എന്നോട് മാത്രമല്ല അങ്ങയോടും സംസാരിക്കുന്നു. പക്ഷേ ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ ഒരിക്കൽ പോലും അങ്ങ് മൗനമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്നിട്ടില്ല എന്നത് മാത്രമേ വ്യത്യാസം. മാത്രമല്ല, അങ്ങേക്കങ്ങനെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനൊന്നും പറ്റില്ല. കാരണം ദൈവത്തിൻ്റെ സ്വരം കേട്ടുകഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ അങ്ങ് ജീവിക്കുന്നത് പോലെ തോന്നിയവാസത്തിൻ്റെ ജീവിതോട്ട് നയിക്കാനും പറ്റില്ല. സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധ ആലയത്തിനകത്ത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ ഓരോരുത്തരും അടുത്ത് വന്നിരിക്കുന്നത്
എന്തിനു വേണ്ടിയാ? ഉത്തരവില്ലേ? ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ. മാത്യു അച്ഛൻ്റെയോ ജോർജ് അച്ഛൻ്റെയോ ജോസഫ് അച്ഛൻ്റെയോ ശബ്ദം കേൾക്കാനാണോ? അല്ല, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനാണ് വന്നിരിക്കുന്നതെങ്കിൽ ദൈവസ്വരം കേൾക്കാൻ വേണ്ടി മൗനമായി കാതോർത്തിരിക്കാൻ നമുക്കൊരു മനസ്സ് വേണം. ഇന്നത്തെ കാലത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? കേൾക്കാനായിട്ട് ആരുമില്ല, പറയാനായിട്ട് ഒത്തിരി പേര് ഉണ്ട്. ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ നൊമ്പരമാണെന്ത്? എന്നെ കേൾക്കാനായിട്ട് ആരും ഇല്ല. പക്ഷേ മനുഷ്യരോട് മാത്രമല്ല, ദൈവത്തോട് പോലും പലതും പറയാനായി പലരുമുള്ള ലോകത്തിൽ. വിശുദ്ധ ജോവാന ഫാർക്കിൻ്റെ മറുപടി മനോഹരമാണ്, അങ്ങേക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റില്ല. കാരണം എന്താ? കേട്ട് കഴിഞ്ഞാൽ തോന്നിയ പോലെ പിന്നെ ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ദൈവത്തോട് ഒത്തിരി പ്രാർത്ഥിക്കാൻ പറ്റൂല്ലേ, പക്ഷേ പ്രാർത്ഥിച്ചിട്ട് ദൈവം പറയുന്നത് കേൾക്കാൻ നമ്മൾ കാത്തിരിക്കാറില്ല. മോഷ്ടിക്കാൻ പോകുന്നവനും എന്ത് ചെയ്തിട്ടാ പോണേ? പ്രാർത്ഥിച്ചിട്ട്. പ്രാർത്ഥിച്ചിട്ട് പോകുന്നവൻ ഒരു മിനിറ്റ് ദൈവത്തിൻ്റെ മറുപടി കേൾക്കാൻ കാത്തിരുന്നാലോ മോഷ്ടിക്കാൻ പോകാൻ പറ്റുമോ? ഇല്ല. ഇതാണ് വിശ്വാസ ജീവിതത്തിൽ നമ്മളെ ചോദ്യം ചെയ്യുന്ന കാര്യം. ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, ദൈവം സംസാരിക്കാത്തതായി ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഇല്ല. എന്നോട് ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ ഞാൻ കാതോർത്തിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ ചോദ്യമായിട്ട് അവശേഷിക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇവിടെ വന്നിരിക്കുന്ന പലരും ഒരുപക്ഷെ ഒരുപാട് മനപ്രയാസത്തോടെ, ഒത്തിരി സങ്കടത്തോടെ, ജീവിതത്തിൽ ഇത്തിരി സന്തോഷം കിട്ടാതെ നൊമ്പരപ്പെട്ടിട്ടായിരിക്കും വന്നത്. യേശു തമ്പുരാന്റെ അടുക്കൽ വന്ന ബർത്തിമായി എന്ന കുരുടനോട് യേശു ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ജീവിത മനോഭാവമാക്കി മാറ്റാൻ മനസ്സ് കാണിച്ചാൽ മതി, നമ്മുടെ ജീവിതത്തിലൊക്കെ ഒത്തിരി സന്തോഷം ഉണ്ടാകും. ഭർത്തിമായി എന്ന കുരുടൻ യേശുവിൻ്റെ അടുക്ക വന്നപ്പോ യേശു ചോദിച്ച ചോദ്യം എന്താണ്? ആദ്യമായിട്ട് കേൾക്കണ പോലെയാണല്ലോ ഇരിക്കണേ. എന്താ ചോദിച്ചേ? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പരാതി എന്താ? എനിക്ക് ചെയ്ത് കിട്ടാത്തതിനെ ചൊല്ലിയല്ലേ. ഭാര്യയുടെ പരാതി എന്താ? എൻ്റെ ഭർത്താവ് എന്നെ ഇന്നിടത്ത് കൊണ്ടുപോയില്ല, വാങ്ങിത്തന്നില്ല, ചെയ്ത് തന്നില്ല. പരാതി ഭർത്താവിൻ്റെ പരാതി എന്താ? ഭാര്യ കാപ്പി തന്നില്ല, ഭക്ഷണം തന്നില്ല തുടങ്ങി. മക്കളുടെയും മാതാപിതാക്കളുടെയും ഒക്കെ പരാതിയാണെന്ത്? എനിക്ക് കിട്ടാതെ പോയതിനെ കുറിച്ച് പരാതി പറയുമ്പോൾ, ഞാൻ ചെയ്തു കൊടുക്കാതെ പോയതിനെ കുറിച്ച് പശ്ചാത്തപിക്കാൻ പറ്റിയ ജീവിതം സന്തോഷമുള്ളതായിട്ട് തീരും. വിവാഹകൂദാശ നടത്തുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു വാചകം ഇങ്ങനെയാണ്: നിന്നെ സ്നേഹിക്കാൻ വേണ്ടി നിന്റെ ദൈവം നിനക്കൊരു ജീവിത പങ്കാളിയെ തന്നു എന്ന് വിചാരിച്ച നിന്റെ കുടുംബജീവിതം സന്തോഷകരം ആവില്ല. പിന്നെന്തിനാ ജീവിത പങ്കാളിയെ തന്ന്? എന്നെ സ്നേഹിക്കാനല്ല ദൈവം എനിക്ക് ജീവിത പങ്കാളിയെ തന്നത്, പിന്നെന്തിനാ? എനിക്ക് സ്നേഹിക്കാൻ. എന്നെ സ്നേഹിക്കാനല്ല, എനിക്ക് സ്നേഹിക്കാനാണ് എൻ്റെ ദൈവം എൻ്റെ ജീവിത പങ്കാളിയെ തന്നതെന്ന് വിചാരിച്ച് വിശ്വസിച്ച് ജീവിതത്തിൻ്റെ പ്രമാണമായിട്ട് സൂക്ഷിച്ച പിന്നെ ഒരിക്കലും നമ്മൾ പരാതി പറയില്ല സ്വന്തം ജീവിത പങ്കാളിയെ കുറിച്ച്. ചെയ്തു കൊടുത്തതൊന്നും
പോരാ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിന് വേണ്ടത് ഒരമ്മ മനസ്സ് സ്വന്തമാക്കാന്ന്. അമ്മയുടെ മനസ്സിൻ്റെ പ്രത്യേകത എന്താ? മക്കളെ ചെയ്തത് പോരാന്നാണോ? അല്ല, മക്കൾക്ക് ചെയ്തു കൊടുത്തത് ഞാൻ എൻ്റെ വീട്ടിൽ എന്ന് പോയാലും തിരിച്ചു പോരണേന് മുമ്പ് എൻ്റെ അമ്മയോട് വഴക്കിടും. എന്തിനാണെന്നറിയോ? എൻ്റെ അമ്മ കാലിൻ്റെ എല്ല് പൊട്ടി രണ്ട് പ്രാവശ്യം ഓപ്പറേഷൻ കഴിഞ്ഞ് വാക്കറിലാണ് നടക്കണേ. തനിയെ നടക്കാൻ ത്രാണിയില്ലാത്തത് കൊണ്ട് എൻ്റെ അമ്മ വീടിനകത്തൂടെ നടക്കുന്നത് പോലും ഒരു വാക്കറിൻ്റെ സഹായത്തോടെ. ഇങ്ങനെ നടക്കുന്ന അമ്മ ഞാൻ എന്ന് വീട്ടിൽ ചെന്നിരുന്നാലും അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കിയിട്ട് ഒരു ഗ്ലാസ്സിൽ ചായ പകർന്ന് അത് ഈ വാക്കറോടും ചേർത്ത് പിടിച്ച് ഞാൻ ഇരിക്കുന്നിടത്ത് കൊണ്ടുവന്ന് തരും. ഇതിനെ ഞാൻ വഴക്കുണ്ടാക്കണം. ഇത് ഞാനൊരു അച്ഛനോ മെത്രാച്ഛനോ ആയപ്പോൾ ചെയ്യുന്നതാണെന്ന് നിങ്ങൾ കരുതരുത്. എൻ്റെ ചേട്ടൻ്റെ ചെറിയ മോള് അവൾ ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങുന്നിടത്ത് പോലും എൻ്റെ അമ്മ ഈ ചായ ഉണ്ടാക്കി ആ ഗ്ലാസ് വാക്കറിനോട് ചേർത്ത് പിടിച്ച് ഇതും കൊണ്ടുചെന്ന് കൊടുക്കും. അമ്മയുടെ മനസ്സിൽ ഒറ്റ ചിന്തയുള്ളൂ, അമ്മയ്ക്ക് ചെയ്ത് കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു പരാതി ഇല്ല. മക്കൾക്ക് ചെയ്തു കൊടുത്തതൊന്നും മതിയായില്ല എന്നതിൻ്റെ സങ്കടം മാത്രമേ അമ്മയ്ക്ക് ഉള്ളൂ. സ്നേഹമുള്ളവരെ, മനോഹരമായി പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത മാധുര്യമേറിയ വചനത്തിന് കാതോർക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ദൈവം എല്ലാവരോടും ഈ ഭൂമിയിൽ സംസാരിക്കുന്നു. ദൈവം സംസാരിക്കുന്ന വഴികളൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. പക്ഷേ എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കാൻ, ഇത്തിരി നേരം മൗനമായിട്ടിരിക്കാൻ എനിക്ക് മനസ്സ് ഉണ്ടാകും. എങ്കിൽ ദൈവത്തിൻ്റെ സ്വരം എനിക്ക് കേൾക്കാൻ പറ്റും. ദൈവത്തിൻ്റെ സ്വരം കേട്ടാലോ ഇപ്പം ജീവിക്കുന്ന ജീവിതം ജീവിക്കാൻ പറ്റില്ല. പിന്നെയോ, കുറേ കൂടെ കുലീനമായ, കുറേ കൂടെ ആത്മനിറവുള്ള, കുറേ കൂടെ വിശുദ്ധീകരിക്കപ്പെട്ട, കുറേ കൂടെ വിശ്വാസമുള്ള, കുറേ കൂടെ ആത്മചൈതന്യമുള്ള ഒരു ജീവിതം നമ്മിൽ രൂപപ്പെടും. രണ്ടാമത്തേത്, ജീവിത സന്തോഷത്തിന് ഒരു മാനദണ്ഡമായി സൂക്ഷിക്കേണ്ടുന്ന മനോഭാവം ഭർത്തിമായി എന്ന കുരുടനോട് യേശു ചോദിച്ച ചോദ്യമാണ്. എന്തായിരുന്നു ചോദ്യം? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? നീ എനിക്ക് എന്താണ് ചെയ്തു തന്നത് എന്ന് മറ്റുള്ളവരോട് ചോദിക്കാതെ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സുകൊണ്ട് ചോദിച്ച് അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റാൻ പറ്റിയ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും അർത്ഥപൂർണവും മനോഹരവുമായി മാറ്റപ്പെടും. ഈ ബൈബിൾ കൺവെൻഷൻ ഈ ദിവസങ്ങളിൽ കേൾക്കുന്നതായ ദൈവീക ചിന്തകളൊക്കെ നമ്മുടെ ജീവിതത്തെ അടിമുടി പരിവർത്തനം വരുത്തുവാൻ തക്കവണ്ണം കുറേ കൂടെ വിശുദ്ധവും വിശ്വാസമുള്ള ജീവിതം നയിപ്പാനായിട്ട് സഹായിക്കട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനാഭവനത്തിൽ നിങ്ങളോടൊരുമിച്ച് ദൈവവചനത്തിൻ്റെ തണലിൽ ആയിരിക്കുവാൻ ഭാഗ്യം തന്ന തമ്പുരാനോട് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇവിടുത്തെ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാന്യരായ വൈദികരുടെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ദൈവീക ശുശ്രൂഷയുടെ മേഖലയിൽ വളരെ അറിയപ്പെടുന്ന ശ്രേഷ്ഠരായ വൈദികരാണ് ഇവരൊക്കെ. പക്ഷേ ജീവിതത്തിൽ ഇവർ കാണിക്കുന്ന താഴ്മയും വിനയവും എളിമയും ഒക്കെ അതാണ് ഇവരെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന
ദൈവശുശ്രൂഷകരായി മാറ്റപ്പെടുന്നു. നിശ്ചയമായും ഈ ധ്യാന കേന്ദ്രത്തിലെ വൈദികർ ദൈവജനത്തോട് ദൈവീക ശബ്ദം പ്രസംഗിക്കുക മാത്രമല്ല, മറിച്ച് ദൈവശബ്ദത്തിന് കൂടെ കാതോർക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇവരോട് ദൈവം സംസാരിക്കുന്നത്. നമ്മളോടും ദൈവം സംസാരിക്കുന്നു. ദൈവശബ്ദത്തിന് കാതോർക്കുവാണ്ടൊക്കെ വേണം. ഈ അനുഗ്രഹീതമായ ദിവസം നമ്മെ സഹായിക്കട്ടെ. എന്നെ ക്ഷണിച്ച എല്ലാവരോടുമുള്ള ഹൃദയപൂർവമായ നന്ദിയും സ്നേഹവും അറിയിച്ച് വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.